ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ എന്ന് പറയുന്ന സീരിയൽ വീണ്ടും രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ആ ഒരു സീരിയൽ തുടങ്ങി അഞ്ചാമത്തെ ദിവസം തന്നെ സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് കഥ മാറിയപ്പോൾ എല്ലാവരും ആ പഴയ ഓട്ടോഗ്രാഫ്, പാരിജാതത്തിലെ JP, പിന്നെ മുക്തയുടെ പുതിയ ആ ഒരു സ്റ്റൈൽ, നയൻതാര സ്റ്റൈല്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സീരിയൽ പലരും കാണാൻ തുടങ്ങിയത്. പക്ഷേ ഇനി നമ്മൾ സീരിയൽ കാണാൻ നമ്മൾ സീരിയലിന്റെ കഥ തന്നെ ധാരാളമാണെന്ന് എനിക്ക് തോന്നി. ഇന്നത്തെ എപ്പിസോഡ് സോ ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫുൾ ഒരു കംപ്ലീറ്റ് ഒരു ദിവസത്തെ ക്ലാസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ കുറേ കഥാപാത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഗായത്രിയുടെ മകള് ശിവദ, ഈ കാര്യം മാത്രം നമുക്ക് ഉറപ്പായിട്ടറിയാം. കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ ഇവരെ തന്നെയാണ് കാണുന്നത്. ഈ JP ജീവൻ പ്രകാശ് ഗായത്രിയുമായിട്ടുള്ള പകയുടെ കഥ എന്തെന്ന് അറിയില്ല. ഇപ്പോൾ കഥയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശിവദയുടെ ജീവിതത്തിലൂടെ ഈ കഥ മുന്നോട്ട് പോവുകയാണ്. ജീവൻ പ്രകാശ് എന്ന് പറയുന്ന JP ആണ് ഇപ്പോൾ ഈ കഥ പറയുന്നത്. അപ്പോൾ ആ കഥ പറയുന്ന ഒരു തരത്തിലേക്ക് പോകുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. പക്ഷേ ശിവദയുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓൾറെഡി ശിവദയ്ക്ക് ഒരു ഡിപ്രഷൻ ഉണ്ട്, അവൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോറി തുടങ്ങിയ സമയത്ത് ആരാലോ റേപ്പ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അപ്പോഴും ഈ പറയുന്ന അമ്മയോട് ദേഷ്യമാണ്. പക്ഷേ ജീവൻ പ്രകാശ് എന്ന് പറയുന്ന JPയോട് ശിവദയ്ക്ക് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മാപ്പ് എന്നെഴുതുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതുവരെയുള്ള കഥ എന്തെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതുതായിട്ട് ആരെങ്കിലും ആണ് കാണുന്നതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഒരു കറക്റ്റ് ഒരാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഒരു കൺക്ലൂഷൻ അരമണിക്കൂറിലൂടെ ഉള്ളത് ഏഷ്യാനെറ്റിൽ തന്നെ ഉണ്ട്, അത് നിങ്ങൾ കാണുക. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പറായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ കുട്ടികളുടെ ഇടയിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു ഗ്യാങ്ങിൽ, ഈ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഹെലനെയാണ്. ഹെലൻ, നിങ്ങൾക്കും ഹെലനോടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നും, കാരണം വളരെ സ്മാർട്ടാണ്, ഒരു പ്രത്യേക സംസാര, ആ ഒരു വോയിസിനൊരു ഡിഫറൻസ് ഉണ്ട്, പ്രത്യേക സംസാര ശൈലിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഹെലനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മീൻ വിൽക്കുന്ന ഒരു കുട്ടി, പക്ഷേ അവൾ അതൊന്നും കാണിക്കാതെ വളരെ സ്മാർട്ടായിട്ട് തന്നെ സ്കൂളിൽ പഠിക്കാൻ എത്തുന്നുണ്ട്. ശിവദയുടെ കാര്യത്തിൽ പോലും ശിവദയോട് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് മുന്നിട്ട് നിന്ന് സംസാരിക്കുന്നത് ഹെലനാണ്. ഇനി ശിവദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കൂളായിട്ട്, മീൻസ് അത് അഭിനയിച്ച് കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങേയറ്റം ഫസ്റ്റ് ഡേ, അത് ശിവദ എന്ന് പറയുന്ന ആ വ്യക്തി, മീൻസ് ആ ഒരു ആക്ട്രസ് സാനിയ ബാബു എന്നാണ് ആക്ട്രസിൻ്റെ പേര്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പുതിയ ആ ഒരു ചങ്ങാത്തം ഇന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു വഴക്കിന് ശേഷം ഫസ്റ്റ് ഡേ തന്നെ വഴക്കും അതുപോലെ തന്നെ അവരുടെ ഒരു കൂട്ടും ഒന്നിച്ച് തന്നെ സംഭവിച്ചു, വലിച്ചു നീട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയണം. അപ്പോൾ ഇനി എന്തായാലും ഇതിൽ പുതിയ കഥാപാത്രങ്ങൾ, ഇവരുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് വൈഗ. വൈഗ എന്ന് പറയുന്നത് ഒരു ട്യൂഷൻ സെൻ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. ഈ വൈഗയാണ്, വൈഗയ്ക്ക് എന്നിട്ട് ഇതിനകത്ത് ഈ കഥയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്, ആ ടീച്ചർക്ക് കഥയിൽ നല്ലൊരു പ്രാധാന്യമുണ്ട്. പിന്നെ വൈഗയുടെ പിന്നാലെ നടക്കുന്ന ഒരു സാറുണ്ട്, ഒരു പഞ്ചാര കുട്ടപ്പനായിട്ടുള്ള ഒരു കോളേജ് സ്കൂൾ അധ്യാപകൻ. അപ്പോൾ ഈ വൈഗയും ആ സ്കൂൾ അധ്യാപകനും തമ്മിലുള്ള റൊമാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു, അതായത് ആ ഒരു അധ്യാപകൻ ഒരു കോമഡി ആണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സീനുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇന്നൊരു സൂപ്പർ എപ്പിസോഡ് തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും എടുത്തു പറയേണ്ടത് ഈ പറയുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നായിക കഥാപാത്രമായിട്ടാണ് നമ്മൾ ഗായത്രിയെ കാണുന്നത്, അല്ലെങ്കിൽ മുക്തയായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പുള്ളിക്കാരിയാണ് കഥയുടെ നായിക. പക്ഷേ അവരുടെ കഥാപാത്രത്തിൻ്റെ കുറച്ചധികം തെറ്റുകൾ, അധികം തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ബാഡ് പേരൻറ്റിങ്, അതിൻ്റെ വിക്ടിമായിട്ടാണ് ഇവിടെ ശിവദയുള്ളത്. ശിവദയെ സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നില്ല, മറ്റു കുട്ടികളുടെ മുന്നിൽ കരഞ്ഞു എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് അടിക്കുന്ന ഒരു സീൻ വരുന്നുണ്ട്. ഒരുപാട് ബ്ലെയിം ചെയ്യുന്നുണ്ട്, ഡിപ്രസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു മാനസിക രോഗിയെ പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ ട്രീറ്റ് ചെയ്യുന്ന തരത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ സീരിയലുകളും മാറ്റങ്ങൾക്ക് വരണം, മാറി
മാറി വരണം എന്ന് പറയാൻ തോന്നുന്നുണ്ട്. കുടുംബ പ്രേക്ഷകർ കാണുന്ന സീരിയലുകളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ പുതിയൊരു യൂത്ത് കാണാൻ സാധ്യതയുള്ള ഒരു സീരിയലാണ് നമ്മൾ. അപ്പോൾ യൂത്ത് പ്രേക്ഷകർക്കിടയിൽ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടട്ടെ, അവർ ഇത് മനസ്സിലാക്കട്ടെ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ടിവിയിൽ കണ്ടിട്ട് അഭിപ്രായം ഇതിലും മെട്രോ സ്റ്റാറിലും പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.